ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടീച്ചർ അറ്റ് ഹോമിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ പാഠം, യൂറോപ്പ് പരിവർത്തന പാതയിൽ. ഹഗിയ സോഫിയ, ചിത്രത്തിൽ കാണുന്ന ഹഗിയ സോഫിയ ലോകത്തിലെ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ്. ഈ സ്മാരകം AD 6 പണികഴിപ്പിച്ചത്. ഇന്ന് തുർക്കിയിലെ ഒരു ചരിത്ര മ്യൂസിയമായി ഇത് നിലനിർത്തിയിരിക്കുന്നു. മനോഹരമായ വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയായ ഹഗിയ സോഫിയ പോലുള്ള നിരവധി ചരിത്രശേഷിപ്പുകൾ കോൺസ്റ്റന്റിനാപ്പിളിലുണ്ട്. ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ നിലനിന്നിരുന്ന കോൺസ്റ്റന്റിനോപ്പിളിനെ ലോക ചരിത്രത്തിലുള്ള പ്രാധാന്യത്തെപ്പറ്റി നിങ്ങൾക്കറിയാമോ? ഭൂപടത്തിൽ കോൺസ്റ്റന്റിനോപ്പിളിന്റെ സ്ഥാനം ശ്രദ്ധിക്കൂ. കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റന്റിനോപ്പിളിനെ ഇപ്പോൾ ഇസ്താംബുൾ ലോക ചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. എന്തെല്ലാമായിരുന്നു കോൺസ്റ്റന്റിനോപ്പിളിന്റെ സവിശേഷതകൾ? വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു, പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു. 1453 തുർക്കിയിൽ കോൺസ്റ്റന്റിനോപ്പിൾ കീഴടക്കി. അതോടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കിഴക്കൻ സാമ്രാജ്യ റോമ സാമ്രാജ്യം തകർന്നു. അവിടെ കേന്ദ്രീകരിച്ചിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പാലായനം ചെയ്തു. അവരെ വലിയൊരു വിഭാഗം ഇറ്റാലിയൻ നഗരത്തിലായിരുന്നു എത്തിച്ചേർന്നത്. എന്തായിരിക്കും ഇവർ ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് പോകാൻ കാരണം? പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ പൈതൃക പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലി. ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കല, സാഹിത്യം, സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികൾ തൽപരരായിരുന്നു. ഇത്തരം സവിശേഷതകളുള്ള ഇറ്റാലിയൻ എത്തിച്ചേർന്ന പണ്ഡിതന്മാർക്ക് കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ ലഭിച്ചു. 13-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇറ്റലിയിൽ ആരംഭിച്ച നവോത്ഥാന പ്രക്രിയ കൂടുതൽ വളരുകയും വ്യാപിക്കുകയും ചെയ്തു. നവോത്ഥാനം മധ്യകാലഘട്ടത്തിൽ കല, സാഹിത്യം, ചരിത്രം എന്നിവ മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്നത് ലാറ്റിൻ, ലത്തീൻ, ഗ്രീക്ക് എന്നിവയായിരുന്നു. ഈ ഭാഷകളിലായിരുന്നു കൃതികൾ രചിച്ചിരുന്നത്. എന്നാൽ 13-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ ലാറ്റിൻ, ഗ്രീക്ക് എന്നീ ഭാഷകൾക്ക് പകരം ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കാൻ തുടങ്ങി. സാധാരണ മനുഷ്യരുടെ ജീവിതമായിരുന്നു ഇത്തരം കൃതികളിലെ പ്രതിപാദ്യം. അതോടെ മതപരമായ ആശയങ്ങൾക്ക് പകരം മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം ലഭിക്കുന്ന തരത്തിൽ സാഹിത്യത്തിന്റെ ഉള്ളടക്കം മാറി. സമാനമായ മാറ്റങ്ങൾ ചിത്രകല, ശില്പകല, വിദ്യ തുടങ്ങിയ രേഖകളിലും ഉണ്ടായി. ഇത്തരത്തിൽ മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് പറയുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ചും ജീവസാഹചര്യങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാൻ മാനവികത പ്രേരിപ്പിച്ചു. യുക്തിചിന്തയുടെയും അന്വേഷണ ത്വരതയുടെയും വളർച്ചയ്ക്ക് അത് കാരണമായി. മനുഷ്യ ജീവിതത്തിന്റെ നാനാ മേഖലകളിലും പുത്തൻ ഉണർവാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടത്. ഇത്തരത്തിലുണ്ടായ ഉണർവാണ് നവോത്ഥാനം. നവോത്ഥാനം വിവിധ മേഖലകളിലെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് നമുക്ക് പരിശോധിക്കാം. നവോത്ഥാന സാഹിത്യത്തിൽ, നവോത്ഥാന കാലത്ത് സാഹിത്യകാരന്മാരിൽ പ്രമുഖനായിരുന്ന പെട്രാക്ക് AD 1304-1374 ഇദ്ദേഹത്തെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. പെട്രാർക്കിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് സീക്രറ്റ്. ആ കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരിൽ ചിലരുടെ ചിത്രങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഒരേച്ച് പുസ്തകങ്ങളും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. ഡിവൈൻ കോമഡി, ദത്തെ, ബൊക്കാച്ചിയോ, ദക്കാമറൻ കഥകൾ, സെർവാന്തേ, ഡോൺ ക്യുക്സോട്ട്, റാസ്മസ് ഇൻ പെക്രേസ് ഓഫ് ഹോളി. നവോത്ഥാന കാലത്ത് ചില ചിത്രകാരന്മാരുടെയും അവരുടെ സൃഷ്ടികളുടെയും ചിത്രങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. മോണോലിസ നവോത്ഥാന കാലത്ത് പ്രസിദ്ധമായ ചിത്രമായിരുന്നു മോണോലിസ. മോണോലിസയുടെ നിഗൂഢമായ പുഞ്ചിരി പിൽക്കാലത്ത് നിരവധി ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വഴിതെളിച്ചു. ലിയാനാർഡോ ഡാവിൻസി എന്ന പ്രസിദ്ധനായ നവോത്ഥാന ചിത്രകാരൻ AD 1503-1505 ഇടയിലാണ് ഈ ചിത്രം വരച്ചത്. ഈ ചിത്രം പാരീസിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അവസാനത്തെ അത്താഴം, ലിയാനാർഡോ ഡാവിൻസി, മൈക്കിൾ ആഞ്ചലോ അന്ത്യവിധി, റാഫേൽ ഏദൻസിലെ വിദ്യാലയം. ചിത്രകലയിൽ മാത്രമല്ല മറ്റ് കലാരൂപരംഗങ്ങളിലും വലിയ മുന്നേറ്റങ്ങളുണ്ടായി. ശില്പവിദ്യ, വാസ്തുവിദ്യ, സംഗീതം മുതലായ മേഖലകളിൽ ഉദാത്ത സൃഷ്ടികളുണ്ടായി. വാസ്തുവിദ്യയിലെയും ശില്പവിദ്യയിലെയും പ്രധാന കലാകാരന്മാരെയും അവരുടെ സൃഷ്ടികളെയും ചിത്രത്തിൽ നിന്ന് കണ്ടെത്താം.
ലോറൻസോ ഗിബാർട്ടി ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ പള്ളിയുടെ വാതിൽ. ഡൊണാറ്റലോ ഗട്ടാമിൽത്ത. ലോറൻസോ ഗിബാർട്ടി ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ പള്ളിയുടെ വാതിൽ വാസ്തുവിദ്യ. നവോത്ഥാനം ശാസ്ത്രത്തിൽ സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്നും ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നുണ്ടെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന ധാരണയായിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഈ ആശയം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടത് നവോത്ഥാന കാലഘട്ടത്തിലാണ്. കോപ്പർണിക്കസ് എന്ന ശാസ്ത്രജ്ഞൻ സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിക്കുകയും സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്ന് സ്ഥാപിക്കുകയും ചെയ്തു. ഗലീലിയോ ഗലീലി ടെലസ്കോപ്പ് വികസിപ്പിക്കുകയും അതിലൂടെ സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതോടെ നവോത്ഥാന ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിച്ചു. ഗലീലിയോയുടെ ടെലസ്കോപ്പ്, ജോഹനാസ് ഗുട്ടൻബർഗ്, ഗുട്ടൻബർഗിന്റെ അച്ചടി യന്ത്രം. അച്ചടിയുടെ കഥ. 1439 ജർമ്മനിയിലെ ലോഹപ്പണിക്കാരനായിരുന്ന ജോഹനാസ് ഗുട്ടൻബർഗാണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത്. മരം കൊണ്ട് നിർമ്മിച്ച ഇളക്കി മാറ്റാവുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഈ യന്ത്രം നിർമ്മിച്ചത്. അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തം വായനയുടെ പുതിയ ലോകം തുറന്നു. നവോത്ഥാന കാലഘട്ടത്തിൽ മനുഷ്യരുടെ ആശയവിനിമയത്തിൽ ഇത് വിപ്ലവകരമായ മാറ്റങ്ങൾ കാരണമായി. ഗുട്ടൻബർഗിന്റെ അച്ചടി സാങ്കേതിക വിദ്യ ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. വിജ്ഞാനത്തിന്റെ വ്യാപനത്തിൽ അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തം വലിയ സംഭാവനയാണ് നൽകിയത്. നവോത്ഥാന ശാസ്ത്രരംഗത്ത് സ്വാധീനിച്ചതെങ്ങനെയെന്ന് ചർച്ച ചെയ്യുക. മതനവീകരണം. നവോത്ഥാന ആശയങ്ങൾ മതരംഗത്തും സ്വാധീനം ചെലുത്തി. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിലുണ്ടായ പരിഷ്കരണം മതനവീകരണം എന്നറിയപ്പെടുന്നു. ജർമ്മനിയിലാണ് ഇത് ആരംഭിച്ചത്. ഇവിടെ മതനവീകരണത്തിന് നേതൃത്വം കൊടുത്ത മാർട്ടിൻ ലൂതറായിരുന്നു. സമുദ്രമാർഗങ്ങൾ തേടി. തുർക്കിയിൽ കോൺസ്റ്റന്റിനോപ്പിൾ പിടിച്ചടക്കിയത് നാം മനസ്സിലാക്കിയതാണല്ലോ. ഇതേ തുടർന്ന് ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്പും തമ്മിൽ നിലനിന്നിരുന്ന വ്യാപാര ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടി. ഇത് പുതിയ വാണിജ്യ മാർഗങ്ങൾ കണ്ടെത്താൻ യൂറോപ്യന്മാരെ നിർബന്ധരാക്കി. വടക്കു നോക്കിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തവും സാഹസിക സഞ്ചാരത്തോടുള്ള താല്പര്യവും പുതിയ സഞ്ചാരമാർഗങ്ങളും സമുദ്രങ്ങളും വൻകരകളും മനുഷ്യന് പരിചിതമാക്കി. വ്യവസായ വിപ്ലവം. നവോത്ഥാനത്തെ തുടർന്ന് ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. യന്ത്രങ്ങൾ ഉൽപാദന രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇത് ഉൽപാദനം 10 മടങ്ങ് വർദ്ധിക്കുന്നതിനും ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതിനും ഇടയായി. ഇത്തരത്തിൽ ഉൽപാദന രംഗത്തുണ്ടായ മാറ്റങ്ങൾ വ്യവസായ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. വ്യവസായ വിപ്ലവം ഇംഗ്ലണ്ടിലാണ് ആരംഭിച്ചത്. ഇതേ തുടർന്ന് വാണിജ്യ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. സ്പിന്നിങ് ജെന്നി ആവിയന്ത്രം. വ്യവസായ വിപ്ലവകാലത്ത് കണ്ടുപിടുത്തങ്ങൾ. ശാസ്ത്രജ്ഞന്മാർ: ഫ്ലയിങ് ഷട്ടിൽ ജോൺ കെയ്, സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ്, ആവിയന്ത്രം ജെയിംസ് വാട്ട്, ലൊക്കോമോട്ടീവ് ജോർജ് സ്റ്റീവൻസൺ. നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഇറ്റലിയിലാണ്. മാനവികത നവോത്ഥാനത്തിന്റെ പ്രധാന സവിശേഷതയായിരുന്നു. സാഹിത്യം, കലാശാസ്ത്രം, മതം എന്നീ രംഗങ്ങളിൽ നവോത്ഥാനം സ്വാധീനം ചെലുത്തി. കടൽ വഴിയുള്ള കച്ചവടപാതകൾ കണ്ടെത്താൻ ശ്രമിക്കുകയും അതുവഴി യൂറോപ്യന്മാർ പല ഭൂഖണ്ഡങ്ങളിലും എത്തിച്ചേരുകയും ചെയ്തു. വ്യവസായ വിപ്ലവം ഉൽപാദന രംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിച്ചു. അപ്പൊ ഇത്രയുമാണ് പാഠഭാഗം. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.